Buen día, Sara. കർമ്മകാരുണ്യത്തിന് കരുണാന്തിയുമായ അള്ളാഹുവിൻ്റെ കരുണാകടാക്ഷം നമ്മുടെ മേൽ വർഷിക്കുമാറാകട്ടെ എന്ന ആദ്യമായി തന്നെ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കഴിഞ്ഞ ദിവസം വിഷയവുമായി ബന്ധപ്പെട്ട് ഷബീറിന്റെ മച്ചമ്മ പറഞ്ഞിരുന്നത് അഭിമന്യുവിൻ്റെ കൊലപാതകവും അതിൻ്റെ ബാക്കി പാത്രം മുസ്ലിം സമുദായത്തിന് എന്ത് അത് ബാക്കി വെച്ചു എന്നുള്ള ഒരു വിഷയമാണ് കൊടുത്തിരുന്നത്. അപ്പം അതുമായിട്ട് ഞാൻ എൻ്റെ മനസ്സിൽ തോന്നുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. മഹാരാജാസ് കോളേജിലെ ഹതഭാഗ്യനായ അഭിമന്യു എന്ന വിദ്യാർത്ഥി ഏകദേശം രണ്ടാഴ്ചകൾക്ക് മുമ്പ് SDPIയുടെ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകരുടെ കൊലക്കത്തിക്കിരികളായിരുന്നു. ഇവിടെ രണ്ട് മൂന്ന് ചോദ്യങ്ങൾ നമ്മുടെ മുമ്പിൽ തീർന്നു വരുന്നു. SDP ആണെങ്കിലും BDP ആണെങ്കിലും അതുപോലെ തന്നെ അവരുടെ മറ്റ് സംഘടനകളൊക്കെ ആണെങ്കിലും അവരൊക്കെ യഥാർത്ഥത്തിൽ പ്രതികരിക്കുന്നത് ഇസ്ലാമിനെയും ഇസ്ലാമിൻ്റെ സംരക്ഷകരായിട്ടാണ് അവർ അറിയപ്പെടുന്നത്. അവരുടെ ഒന്നാമത്തെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള മുസ്ലിം ലീഗാണ്. മുസ്ലിം ലീഗ് എന്ന സംഘടനയ്ക്ക് തീവ്രവാദം പോരാ, പ്രതികരണശേഷിയില്ല എന്നിങ്ങനെയുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഈ സംഘടനകൾ കേരള രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയിരിച്ചത്. ഈ അഭിമന്യുവിൻ്റെ കൊലപാതകം യഥാർത്ഥത്തിൽ ഇസ്ലാമികമായി എന്ത് പരിപ്രേക്ഷ്യമാണ്, എന്താണ് ബാക്കി വെച്ചത് എന്ന് നമ്മൾ ചിന്തിക്കുന്നത്. കഴിഞ്ഞ രണ്ടാഴ്ചയിലധികമായി നമ്മുടെ മാധ്യമങ്ങളൊക്കെ തന്നെ ഈ ചർച്ച വളരെയധികം ആഘോഷിക്കുകയായിരുന്നു. കഴിഞ്ഞ കാലഘട്ടത്തിൽ നടന്ന സംഭവങ്ങൾ, ബോക്കോ ഹറാം മുതൽ ISലേക്കും അതുപോലെ തന്നെ സിറിയയിലേക്കും പോയ ആളുകളുടെ ചരിത്രം മുതൽ യമനിലേക്ക് പോയ സലഫികളുടെ ചരിത്രം വരെ എല്ലാ പത്രമാധ്യമങ്ങൾ വളരെയധികം പൂർവാധികം ശക്തിയോടുകൂടി ആഘോഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. യഥാർത്ഥത്തിൽ നമ്മൾ ഈ സംഗതികളെപ്പറ്റി പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പത്രപ്രവർത്തകന്മാർക്ക് എല്ലാവർക്കും അറിയാം യഥാർത്ഥത്തിൽ എന്താണ് യഥാർത്ഥ സംഭവമെന്നും അത് മുസ്ലിം സമുദായവുമായിട്ട് എത്രത്തോളം ബന്ധമുണ്ട് എന്നുള്ളതും എല്ലാവർക്കും അറിയാം. പക്ഷേ എങ്കിൽ പോലും നേരത്തെ തന്നെ പ്രതിക്കൂട്ടിലാക്കപ്പെട്ട മുസ്ലിം സമുദായത്തെ വീണ്ടും പ്രതിക്കൂട്ടിലാക്കിക്കൊണ്ട് നമ്മുടെ സമൂഹത്തിൻ്റെ പത്രമാധ്യമങ്ങളിലും അതുപോലെ തന്നെ സമൂഹത്തിൻ്റെ പല ഭാഗങ്ങളിലുള്ള ആളുകൾ നമ്മെ ഒറ്റക്കെട്ടായി ആക്രമിക്കുന്ന വളരെ ദയനീയമായ ഒരു ചിത്രമാണ് കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇതൊരു ആസൂത്രിതമായ ടാർഗറ്റാണ്. നമ്മളെ മുസ്ലിം സമുദായത്തിനെ സംബന്ധിച്ചിടത്തോളം ആ ടാർഗറ്റ് എന്താണെന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. നമ്മെ ടാർഗറ്റ് ചെയ്യുന്നവരുടെ ലക്ഷ്യം എന്താണെന്നും എന്തുകൊണ്ടാണ് അവരെ നമ്മളെ ടാർഗറ്റ് ചെയ്യപ്പെടുന്നത് എന്നും നാം വളരെ വിശദമായി പഠിക്കുമ്പോൾ മാത്രമാണ് യഥാർത്ഥത്തിൽ ഈ കഴിഞ്ഞ രണ്ടാഴ്ചകൾക്ക് ഇടയിൽ നടന്ന ചർച്ചയുടെ ഒരു റിസൾട്ട് നമുക്ക് കാണാൻ കഴിയുള്ളൂ. ഇപ്പോൾ ISന്റെ ചരിത്രം പറഞ്ഞിട്ട് അവസാനം അവർ വെച്ചത് എവിടെയെന്ന് വെച്ചാൽ ഈ തീവ്രവാദികളായ ആളുകളെ റിക്രൂട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അവരെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ഫാക്ടറിയാണ് മലപ്പുറം എന്നുള്ള നിലയിലാക്കാണ് ഈ ചർച്ചകൾ പല മാധ്യമങ്ങളിലും നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ നമ്മൾ പല നിലയിലും സാംസ്കാരികമായും സാമൂഹികമായും മതപരമായും മറ്റുള്ള ജനവിഭാഗങ്ങൾ അനുഭവിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായി ഓരോ മുസ്ലിമും അവൻ്റെ ഐഡൻറ്റിറ്റി മറ്റുള്ളവരുടെ മുമ്പിൽ തെളിയിക്കപ്പെടേണ്ട വളരെ ദയനീയമായ ഹീനമായ ഒരവസ്ഥാന്തരത്തിലേക്ക് നമ്മുടെ സമുദായം എത്തിപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിൻ്റായിട്ട് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ കഴിഞ്ഞ കാല ചരിത്രം നമ്മൾ അല്ലെങ്കിൽ യൂസഫ് നബിയുടെ ചരിത്രം നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ ചരിത്രത്തിൽ സ്വന്തം സഹോദരനെ സഹോദരന്മാരാണ് അദ്ദേഹത്തെ കൊണ്ടുപോയിട്ട് പൊട്ടക്കിണറ്റിൽ എറിയുന്നത്. അതുപോലെ തന്നെ PDP പോലുള്ള അതുപോലെ തന്നെ SDP പോലുള്ള സംഘടനകൾ വളരെ നിഷ്കളങ്കരായ മുസ്ലിം ജനസാമാന്യത്തെ ഇതുപോലെയുള്ള പൊട്ടക്കിണറ്റുകളിൽ കൊണ്ട് എന്നെത്തിക്കുന്നതിന് കൊണ്ടെറിയുന്നതിനു വേണ്ടിയുള്ള ഹീനമായ ശ്രമങ്ങളാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലൂടെ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും യൂസഫ് നബിയുടെ ചരിത്രം നമുക്കൊരു പാഠമാണ്. യഥാർത്ഥത്തിൽ അള്ളാഹു തആല നമുക്ക് ആ പാഠം പഠിപ്പിച്ചു തരുന്നത് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ യൂസഫ് നബി അനുഭവിച്ച പല സംഭവങ്ങളും ഈ കാലഘട്ടത്തിലെ വർത്തമാനകാല മുസ്ലിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ടെന്നും അവസാനം പൊട്ടക്കിണലെറിയുകയും
പല ആളുകളും ചെയ്യുന്ന കുറ്റത്തിന്റെ പേരിൽ അവസാനം കുപ്പായം കീറി അവസാനം മറ്റുള്ളവർ കീറുന്ന കുപ്പായത്തിന് പോലും കുറ്റം നമ്മുടെ തലയിലേക്ക് വെച്ച് ചാർത്തപ്പെടുന്ന ഒരു ഹീനമായ ഒരു സംഭവ വികാസം ഇവിടെ നടക്കുന്നുണ്ട്. അപ്പൊ ഇത്രയും സംഗതികൾ നാം വളരെ വിശദമായി പഠിക്കുമ്പോൾ ആദ്യമായി അടിസ്ഥാനപരമായി നാം മനസ്സിലാക്കേണ്ടത് മുസ്ലിങ്ങൾ എന്താണെന്നും യൂസുഫ് നബിയുടെ കാലഘട്ടത്തിൽ അദ്ദേഹം ജയിലായിരിക്കുമ്പോഴും വളരെയധികം ക്ഷമയോടുകൂടി ദീർഘവീക്ഷണത്തോടുകൂടി കാര്യങ്ങൾ നേടുകയും അവസാനം ഒരു രാജാവിൻ്റെ കീഴിൽ ഒരു ധനകാര്യമന്ത്രിയായി ജോലി ചെയ്യാനുള്ള അവകാശം കൂടെ അദ്ദേഹത്തിന് ലഭിച്ചു. ഈ മുസ്ലിം സമുദായം യഥാർത്ഥത്തിൽ അത്തരത്തിലുള്ള ഒരവസ്ഥാന്തരത്തിലേക്ക് കടന്നു പോകുമെന്നുള്ള പ്രതീക്ഷ വെച്ചുകൊണ്ട് തന്നെ വളരെ ദീർഘവീക്ഷണത്തോടുകൂടി ലക്ഷ്യബോധത്തോടുകൂടി ക്രിയാത്മകമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയായിട്ട് നാം പ്രവർത്തിക്കണം എന്നാണ് പറയുവാനുള്ളത്. ഏതൊരു കാലഘട്ടം നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ 1925 RSS ഇവിടെ രൂപം കൊള്ളുന്നത്. അന്ന് കേരളത്തിൽ RSSന്റെ പ്രവർത്തനം വ്യവസ്ഥാപിതമായി നടത്തിയിരുന്നെങ്കിൽ പോലും ഒരു ശത്രുവിനെ മുസ്ലിം ലീഗിനെ ടാർഗറ്റ് ചെയ്ത് പല പ്രവർത്തനങ്ങളും നടത്തിയിരുന്നു. പക്ഷേ ഒരു ശത്രുവിനെ കാണിച്ചു കൊടുക്കുവാനില്ലാത്തത് കൊണ്ട് തന്നെ RSSന് അവരുടെ ദൗത്യം കേരളത്തിന്റെ മണ്ണിൽ വിജയിപ്പിക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്നുള്ളത് കഴിഞ്ഞ കാല ചരിത്രം നമുക്ക് മനസ്സിലാക്കാൻ പഠിക്കാൻ കഴിയും. അതുപോലെ തന്നെ 1990 സർസംഘചാലകിന്റെ നേതൃത്വത്തിൽ പ്രധാനപ്പെട്ട കേരളത്തിലെ ഇന്റലിജൻസ് വിഭാഗത്തിൽപ്പെട്ട ആളുകളെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് അവര് RSSനെ വിപുലീകരിക്കാൻ ശ്രമം നടത്തി. പക്ഷേ അതൊന്നും വിജയിക്കാതിരുന്നത് മുസ്ലിം സമുദായത്തിന്റെ ക്രിയാത്മകമായ ദീർഘവീക്ഷണത്തോടുകൂടിയുള്ള പ്രവർത്തനം കൊണ്ടാണ്. അതുപോലെ ആ പ്രവർത്തനമായി നാം മുന്നോട്ട് പോകണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ